നമസ്കാരം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എത്ര വർഷത്തോളം അധിനിവേശക്കാരുടെ കയ്യിലായിരുന്നു, അല്ലെങ്കിൽ അവരായിരുന്നു നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് എന്നറിയാമോ? നമുക്കറിയാം, ഏറ്റവും അവസാനമായിട്ടാണ് ബ്രിട്ടീഷുകാർ നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. അതൊരു 200 വർഷത്തോളം എന്ന് കൂട്ടുക. പക്ഷേ അതല്ല, അതിനു മുൻപ് 800 വർഷം മറ്റു ചില അധിനിവേശക്കാർ, മുഗളന്മാർ മറ്റുമൊക്കെ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മൊത്തം 1000 വർഷത്തോളമാണ് ഇന്ത്യ അടിമത്തത്തിലായിരുന്നത്, അഥവാ വിദേശത്തു നിന്ന് പുറത്തുനിന്ന് വന്നവർ നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ കാലം അങ്ങോട്ട് വിടുക, അതിനു മുമ്പുള്ള 800 വർഷക്കാലത്ത് പല പടയോട്ടങ്ങളും ഈ നാടിന് നേരെ വന്നിട്ടുണ്ട്. പലരും നൂറ്റാണ്ടുകളോളം ഇവിടെ നമ്മളെ ഭരിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇന്ത്യയെ, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കീഴടക്കാൻ വരുന്ന പലരും ഒരു പ്രദേശത്തുള്ള ജനങ്ങളെ ഭയജഗതരാക്കാനും ആ പ്രദേശം കീഴടക്കാനുമൊക്കെ വേണ്ടി ആദ്യം ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും മുഗളന്മാർ, അല്ലെങ്കിൽ ഗൾഫ് അറേബ്യൻ രാജ്യത്ത് നിന്ന് വരുന്ന, അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ അവരുടെ വിശ്വാസത്തിലല്ലാത്ത മറ്റ് അന്യ മതസ്ഥരുടെ ആരാധനാലയങ്ങൾ തച്ച് തകർത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് മുകളിൽ അവരുടേതായിട്ടുള്ള മറ്റ് ആരാധനാലയങ്ങൾ പണിതുകൊണ്ട് ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം തകർത്തിട്ടാണ് അവിടെ കീഴടക്കുകയും ആ ജനങ്ങളെ തങ്ങളുടെ കീഴിൽ ആക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എന്നതിന് പിൽക്കാലത്ത് ചരിത്രകാരന്മാരെ തന്നെ തെളിവുകൾ കാണിക്കുന്നത്. എന്നാൽ ഇന്ത്യ മഹാരാജ്യം 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മതേതര ഇന്ത്യയായിട്ട് തുടരുന്നുകൊണ്ടും ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുന്നുകൊണ്ടും പല കാര്യത്തിലും ഇവിടെയുള്ള ഭൂരിപക്ഷം വിട്ടുവീഴ്ചകൾ കാണിച്ചിരുന്നു. എന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഇപ്പോൾ പല മസ്ജിദുകളുടെ മേൽ അവിടെയുള്ള ആളുകൾ തന്നെ, അല്ലെങ്കിൽ സംശയാലുക്കളായിട്ടുള്ള ആളുകൾ തന്നെ പരാതി ഉന്നയിച്ചിരിക്കുന്നു. അത് പണ്ട് ഞങ്ങളുടെ ആരാധനാലയമായിരുന്നു, അത് തകർത്തിട്ട് അതിൻ്റെ മുകളിൽ പള്ളി പണിതതാണ് എന്ന തരത്തിൽ. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് ഗ്യാൻവാപി മസ്ജിദാണ്. നമുക്കറിയാം, നമ്മളത് വാർത്തകളിലൂടെയൊക്കെ കാണുന്നുണ്ട്. അവിടെ ചില സർവേകൾ ഇപ്പോൾ കോടതി മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ആ മസ്ജിദിൻ്റെ കിണറ്റിൽ നിന്ന് ശിവലിംഗം കണ്ടെത്തിയെന്ന് അഭിഭാഷകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ആ ഒരു മസ്ജിദും പണ്ട് ഏതോ കാലത്ത് ഒരു ക്ഷേത്രമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. ഇങ്ങനെ എത്രയെത്ര ആരാധനാലയങ്ങൾ ഇന്ത്യയിൽ കണ്ടേക്കാം. ഇത് ഞാൻ പറയുന്നതല്ല, ചരിത്രകാരന്മാർ പറയുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ മുഖ്യധാര ചാനലുകളിൽ ഇരുന്ന് ഇതിനെപ്പറ്റി അറിയാവുന്നവരും പറയുന്നത് ഇതുതന്നെയാണ്. ഒരു പ്രദേശത്തെ ജനങ്ങളെ ഭയജഗതരാക്കാനും ആ പ്രദേശം കീഴടക്കാനും വേണ്ടിയിട്ട് ആദ്യം അവർ ചെയ്യുന്നത് അവരുടെ വിശ്വാസത്തെ, അല്ലെങ്കിൽ അവർ ആരാധിച്ചു പോതിരുന്ന, അല്ലെങ്കിൽ അവർ ഒന്നിച്ചു കൂടിക്കൊണ്ടിരുന്ന ആ ദേവാലയത്തിനെ തച്ച് തകർത്തിട്ട് അതിൻ്റെ മുകളിൽ അവരുടേതായിട്ടുള്ള ആ ആരാധനാലയം പണിയുക, തുടർന്ന് ജനങ്ങളെ കീഴടക്കി അവരെ ഭരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ 800 വർഷത്തോളം നമ്മളെ അവർ ഭരിച്ചിരുന്നു. എത്ര ആയിരക്കണക്കിന് ആരാധനാലയങ്ങൾ ഇവിടെ തകർക്കപ്പെട്ട് കാണണം, അതിൻ്റെ മുകളിൽ അവർ പണിത് കാണണം. സ്വാഭാവികമായിട്ടും അങ്ങനെ നടന്നിരിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇനിയും എത്രയും എത്ര ഇതേപോലുള്ള മസ്ജിദുകളുടെയൊക്കെ അടിത്തറ മാന്തിയാൽ ഒരുപക്ഷെ കാണാനാവുക മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളാവാം. എന്തായാലും അയോധ്യയ്ക്ക് ശേഷം അത് നിന്നു എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഗ്യാൻവാപി മസ്ജിദും അവകാശ തർക്കത്തിലാണ്. അതിൻ്റെ കിണറ്റിൽ നിന്ന് ശിവലിംഗം കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ അഭിഭാഷകർ തന്നെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടുത്തറ ഇനി മാന്തുമ്പോൾ അതിന് വല്ല ക്ഷേത്രമാണോ എന്ന് ആർക്കറിയാം. ഇങ്ങനെ എത്രയോ അധിനിവേശങ്ങളും എത്രയോ കീഴടക്കലും കണ്ടിരിക്കുന്ന മണ്ണാണിത്. പുറത്തു വരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് നാളെയാണ് വാരണാസിയിലെ കോടതിയിൽ പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. മസ്ജിദിലെ കിണറ്റിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് അടച്ചുപൂട്ടാനും ആളുകളുടെ പ്രവേശനം നിരോധിക്കാനും കോടതി ഉത്തരവിട്ടു. ഏതെങ്കിലും ഒരു ചെറിയ ശിവലിംഗമൊന്നും അല്ല ആ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 12 അടി 8 ഇഞ്ച് വ്യാസമുണ്ട് ആ ശിവലിംഗത്തിന് എന്നാണ് പറയുന്നത്. 12 അടി 8 ഇഞ്ച് എന്നൊക്കെ, 12 അടി എന്ന് പറയുമ്പോൾ രണ്ടാളുടെ പൊക്കമാണ്, വ്യാസമുണ്ട്. ഹിന്ദു വിഭാഗത്തിന് സന്തോഷമായെന്നും പ്രധാന തെളിവ് ലഭിച്ചെന്നും അഭിഭാഷകർ പറയുന്നു. അതേസമയം ഗ്യാൻവാപി മസ്ജിദിൽ സർവേ നടത്താൻ നിർദ്ദേശ വാരണാസി കോടതിയുടെ ഉത്തരവിനെതിരെ അഞ്ജുമാൻ ഇൻതസാമിയ മസ്ജിദ് കമ്മിറ്റി നൽകിയ അപ്പീൽ സുപ്രീം കോടതി നാളെ പരിഗണിക്കുന്നു. എന്തായാലും മറ്റൊരു നിയമ പോരാട്ടത്തിലേക്ക് കൂടിയാണ് മറ്റൊരു ആരാധനാലയം പോകുന്നത്. അതിൻ്റെ വിധി
എന്തായാലും കോടതി തീരുമാനിക്കട്ടെ എന്നേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.